ഞാനെപ്പോഴും ആലോചിക്കുന്നൊരു ചോദ്യമാണ്, ശരിക്കും പരീക്ഷകളിൽ വിജയിക്കുന്നവരെല്ലാം വിജയിച്ചവരാണോ, പരീക്ഷകളിൽ തോറ്റുപോകുന്നവരും പിന്നിലായി പോകുന്നവരും തോറ്റുപോയവരാണോ എന്നുള്ളത്. എസ് എസ് എൽ സിയുടെ ഫലം വന്നു, മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയവർ ഉണ്ട്. അവരുടെ ചിത്രങ്ങൾ കൊണ്ട്, അവരുടെ വിജയഗാഥകൾ കൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫ്ലെക്സ് ബോർഡുകൾ നിറയുന്നൊരു കാലമാണ്. വിജയികൾക്ക് ആശംസകൾ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടാത്തവരെ, ഇപ്പോൾ മൂന്നോ നാലോ വിഷയങ്ങൾക്ക് A+ കിട്ടിയവരെ, ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് A+ കിട്ടിയവരെ പോലും പരാജയപ്പെട്ടവരായിട്ട് കരുതുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടാത്തവരെ, വളരെ കുറച്ച് മാത്രം A+ AO കിട്ടിയവരെ, ചില വിഷയങ്ങളിൽ CO DO കിട്ടിയവരെ, ചില വിഷയങ്ങളിൽ അമ്പേ തോറ്റുപോയവരെ, ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. തോറ്റവരോട്, പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞവരോട്, തല കുമ്പിട്ട് പോകുന്നവരോട്, ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അമീർ ഖാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള വർത്തമാനത്തിൽ പറയുന്ന ഏറ്റവും മനോഹരമായൊരു ഓർമ്മ, വളരെ ചെറുപ്പകാലത്ത് അദ്ദേഹം ബാഡ്മിൻ്റൺ പ്ലെയറായിരുന്നു. മത്സരങ്ങളിൽ നിരന്തരം പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന, എല്ലായ്പ്പോഴും വിജയത്തിൻ്റെ മധുരമറിഞ്ഞിരുന്നൊരു മികച്ച മത്സരാർത്ഥിയായിരുന്നു അമീർ ഖാൻ. ഒരു ടൂർണമെൻറ്റിന് പോയി വലിയൊരു സമ്മാനത്തുക സമ്മാനമായി ലഭിച്ച് വീട്ടിലേക്ക് രാത്രി താമസിച്ച് കയറി വരുമ്പോൾ, അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുമ്പോൾ, അമ്മ അമീർ ഖാനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ ഇന്ന് എന്നോട് നിൻ്റെ വിജയത്തെപ്പറ്റി പറയുകയും നീ സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം, നിനക്കെതിരെ മത്സരിക്കുകയും തോറ്റുപോവുകയും ചെയ്ത മകൻ്റെ മനസ്സെന്തായിരിക്കും എന്ന് നീ ആലോചിക്കുന്നുണ്ടോ? അവൻ്റെ മാതാപിതാക്കളുടെ മനസ്സെന്തായിരിക്കുമെന്ന് ആലോചിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ആ ചോദ്യം അമീർ ഖാനെ വല്ലാതെ സ്വാധീനിക്കുകയും തോറ്റവരെ പറ്റി, തനിക്കെതിരെ മത്സരിക്കുകയും താൻ വിജയിയാകാൻ കാരണമാവുകയും ചെയ്ത ആളെപ്പറ്റി ആദ്യമായി ചിന്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമീർ ഖാൻ പറയുന്നത്. നമുക്ക് വിജയങ്ങളെ മറ്റൊരാംഗിളിൽ നോക്കിക്കാണാൻ കഴിയുന്നത് നമ്മൾ തോറ്റവരെ പറ്റി കൂടി ജാഗ്രതയുള്ള, തോറ്റവരെ പറ്റി കൂടി ആകുലതയുള്ള, തോറ്റവരോട് കുറേ കൂടി അനുതാപമുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോഴാണ്. എം എൻ വിജയൻ, തോറ്റവരുടെ സുവിശേഷകൻ എന്ന് വിളിക്കാവുന്ന എം എൻ വിജയൻ, എം എൻ വിജയനെ വായിച്ചാൽ തോറ്റവരാരും തോറ്റവരല്ലെന്നും ജയിച്ചവരാരും ജയിച്ചവരല്ലെന്നുമുള്ളൊരു ഉൾവെളിച്ചം, തിരിപോലെ കത്തുന്നൊരു ഉൾവെളിച്ചം നമുക്ക് കിട്ടും. എം എൻ വിജയൻ പറയുന്നൊരു വരിയുണ്ട്, അദ്ദേഹം SSLC സമ്മാനം കിട്ടിയ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രഭാഷണം മുഴുവൻ തോറ്റവരെ പറ്റിയിട്ടാണ് പറയുന്നത്. SSLC വിജയിക്കുകയും സമ്മാനം വാങ്ങുകയും ചെയ്യുന്ന കുട്ടികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കൊപ്പം സമ്മാനം വാങ്ങാൻ കഴിയാതെ ഈ വേദിയിലെത്താതെ പോയ, വേദിയെ സ്വപ്നം കാണാൻ പോലുമാകാതെ പോയ തോറ്റവരെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തോറ്റവരുടെ സുവിശേഷകനായ എം എൻ വിജയൻ പറയുന്നൊരു വരിയുണ്ട്, തോറ്റവരും പുറത്താക്കപ്പെട്ടവരും, തോറ്റവരും പുറത്താക്കപ്പെട്ടവരും കൊടുങ്കാറ്റിൽ തീപിടിപ്പിക്കുന്ന വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നൊരു കാലം വരും എന്നുള്ളത്. ആ പ്രതീക്ഷയുടെ വിളക്കുമാടങ്ങളിൽ ഇപ്പോഴും തിരിയെഴിയുന്നുണ്ട് എന്ന് എം എൻ വിജയൻ പറയുന്നുണ്ട്. അവരിങ്ങനെ ചെറിയ കാറ്റിൽ അണഞ്ഞു പോകാതെ വലിയ കാറ്റിനായി കാത്തിരിക്കുകയും ഓർമ്മകളെ ഇന്ധനമാക്കി വലിയ കാറ്റിൽ ആളിക്കത്താൻ, ജ്വലിക്കാൻ, പടരാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി എം എൻ വിജയൻ പറയുന്നുണ്ട്. സ്കൂളിലെ പരീക്ഷകളിൽ വിജയിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ എന്ന നിലയിൽ, അധ്യാപകരെന്ന നിലയിൽ, സമൂഹമെന്ന നിലയിൽ നമ്മൾ ആദരിക്കുമ്പോൾ തന്നെ അവരോടൊപ്പം മത്സരിക്കുകയും പരാജയപ്പെടുകയും മാർക്ക് കുറയുകയും ചെയ്യുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞൊരു കുട്ടി മണ്ടനാണ് എന്നൊരു പൊതുബോധം നമ്മൾക്ക് പുലർത്താൻ നമ്മൾ നിർബന്ധിതരാകുന്നുണ്ടോ? നിങ്ങളുടെ മകനോ മകൾക്കോ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാകുമ്പോൾ, A+കളുടെ എണ്ണം കുറവാകുമ്പോൾ നിങ്ങൾ വിജയിച്ച ആളുകളോട് നിങ്ങളുടെ മക്കളെ കമ്പയർ ചെയ്യാറുണ്ടോ? നിങ്ങൾ ആ കുട്ടി പരീക്ഷയ്ക്ക് 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 15 വയസ്സാണ്, വളരെ ചെറിയ പ്രായമാണ്. ആ കാലത്ത് ഏൽക്കുന്ന ചെറിയ പരാജയങ്ങൾ പോലും കുട്ടിയുടെ മൂർധാവിലേൽക്കുന്ന മഹാക്ഷതങ്ങളായി മാറുന്ന കാലമാണ്, അവൻ്റെ മനസ്സ് മരിച്ചു പോകുന്ന കാലമാണ്. അങ്ങനെയൊരു കാലത്ത് അവൻ്റെ കൂടെ നിൽക്കാൻ ഒരു സമൂഹമെന്ന നിലയിൽ നമുക്ക് കഴിയുന്നുണ്ട്. വിജയിയുടെ കൂടെ നമ്മൾ ഉണ്ടാകേണ്ട കാര്യമില്ല, കാരണം വിജയികൾക്ക് പല തന്തമാരുണ്ട് എന്നാണ് ഇംഗ്ലീഷ് പ്രയോഗം. പക്ഷേ പരാജിതൻ അനാഥനാണ് എന്നുമാണ്, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വിജയിച്ചവരോടൊപ്പം ഈ ലോകം മുഴുവൻ ഉണ്ടാവുകയും പരാജയപ്പെട്ടവരോടൊപ്പം, തോറ്റവരോടൊപ്പം, പുറത്താക്കപ്പെട്ടവരോടൊപ്പം ഈ ഭൂമിയിൽ ഒരാലില പോലും കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു തോൽവി എന്നാൽ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നും, ഒരു തോൽവിയും യഥാർത്ഥത്തിൽ തോൽവിയല്ലെന്നും, തോൽക്കുന്നവർ ജീവിതത്തിലെ എല്ലാ കാലത്തും തോൽക്കുന്നവരല്ലെന്നും, വിജയികൾ എല്ലാ കാലത്തും വിജയികളല്ലെന്നും, വിജയികളുടെ വിജയത്തിൻ്റെ ആനന്ദത്തെ റദ്ദ് ചെയ്യാൻ മാത്രമല്ല വിജയത്തിൻ്റെ തിലകക്കുളിയറിഞ്ഞ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഇന്ധനം കൂടിയാക്കി പരാജയങ്ങളെ മാറ്റാൻ കഴിയണമെന്നും നമുക്ക് തോറ്റ മക്കളെ, തോറ്റ കുട്ടികളെ, തോറ്റ കുട്ടികളുടെ കണ്ണുകളിൽ നോക്കി പറയാനാകണം.
ഈ തോറ്റവർക്ക് അപകർഷതാബോധം ഉണ്ടാകാതിരിക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ അവരുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തിൻ്റെ ആനന്ദം നിറയ്ക്കാൻ, ആത്മവിശ്വാസത്തിൻ്റെ ഗരിമ നിറയ്ക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എസ് എൽ സിക്ക് മുഴുവൻ മാർക്ക് വാങ്ങിയ, 10-ൽ 10+ വാങ്ങിയ കുട്ടികളെ ചേർത്തുപിടിക്കുന്നതിനേക്കാൾ ഊർജത്തോടെ അവരെ നമ്മൾ ആത്മാദരത്തിൻ്റെ തിരികെട്ട് പോകാതെ ആദരിക്കുന്നതിനേക്കാൾ മൂർച്ചയിൽ തോറ്റുപോയവരെ, മാർക്ക് കുറഞ്ഞവരെ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ ആഘോഷിക്കുകയും വേണം. കാരണം അവരാണ് ലോകത്തെ അറിയാൻ പോകുന്നത് എന്നും, വിജയിച്ചവർ ലോകത്തെ അറിയുന്നില്ല, പരാജിതരാണ് ലോകത്തെ അറിയുന്നത് എന്ന് എം എൻ വിജയൻ പറയുമ്പോൾ, പരാജയപ്പെട്ടവരിൽ നിന്ന്, അവരുടെ വ്യഥയിൽ നിന്ന്, അവരുടെ നിരാശയിൽ നിന്ന്, അവരുടെ അശാന്തിയിൽ നിന്ന് കാലത്തെ അതിജീവിക്കാൻ സ്കോപ്പുള്ള, കാലത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ള ചില കാറ്റുകൾ, ചില തീപ്പന്തങ്ങൾ, ചില കൊടുങ്കാറ്റുകൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ ആ വാക്കുകളിലുണ്ട്. അത് നമ്മളിലും ഉണ്ടാകണം. ഒരു സമൂഹം എന്ന നിലയിൽ തോറ്റവരെ ചേർത്ത് പിടിക്കുന്ന സമൂഹമാണ് ഏറ്റവും ആരോഗ്യമുള്ള സമൂഹം. തോറ്റവരോട് അനുതാപം പുലർത്തുന്ന, തോറ്റവരിൽ ആത്മവിശ്വാസത്തിൻ്റെ ആനന്ദം നിറയ്ക്കുന്ന സമൂഹമാണ് ഏറ്റവും ആദരിക്കപ്പെടേണ്ട സമൂഹം. അതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ, 10-ാം ക്ലാസ്സിൽ A+കളുടെ എണ്ണം കുറഞ്ഞ, A+കളുടെ ഭാരം കൊണ്ട് മുതുക് കൂനാത്ത കുട്ടികളെ അവരും ജയിച്ചവരാണെന്നും, വിജയത്തിൻ്റെ തിലകക്കുറി അറിഞ്ഞ എല്ലാ കുട്ടികളോടൊപ്പം തന്നെയും അവരെയും ഉയർത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലും ഒരു സമൂഹമെന്ന നിലയിൽ എന്താണ് ജയിക്കാൻ പോകുന്ന അനശ്വരമായ വിജയത്തെക്കുറിച്ചിട്ടുള്ള, എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന വിജയത്തെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ, ഒരു ബോധം, ഒരു സ്വപ്നമുണ്ടാകുന്നത്. അപ്പോൾ വിജയിച്ചവർ മാത്രമല്ല യഥാർത്ഥത്തിൽ വിജയിച്ചത്, പരാജയപ്പെട്ടവരും വിജയിച്ചവരാണ്. കാരണം ഒരു പരാജയവും പരാജയമല്ല എന്നതിൻ്റെ അർത്ഥം ജീവിതം ഒരു പരാജയത്തിലും തീർന്നു പോകുന്നില്ല എന്ന് തന്നെയാണ്.